രാഷ്ട്രീയമായി പ്രതിപക്ഷത്തെ നന്നായി കൈകാര്യം ചെയ്തു. അവര് വ്യക്തിപരമായ അടക്കം താങ്കൾക്ക് നേരെ അടക്കം ഉന്നയിച്ച പ്രശ്നങ്ങളെ നന്നായി നേരിട്ടു എന്ന ഒരു ഒരു വിലയിരുത്തൽ വ്യക്തിപരമായി താങ്കൾക്കുണ്ട്? തീർച്ചയായും. ഒരു സാധാരണ രാഷ്ട്രീയ എതിരാളിയോട് സ്വീകരിക്കേണ്ട മര്യാദകളൊന്നും എന്നോട് സ്വീകരിച്ചില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലീഗ് നേതാക്കളെ, കുഞ്ഞാലിക്കുട്ടിയോട് അടക്കമുള്ള നേതാക്കളെ കേന്ദ്ര രീതി അനുസരിച്ച് കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് ആദ്യം നിശബ്ദരാക്കുക, പിന്നീട് സ്വന്തം രാഷ്ട്രീയ ചേരിക്ക് അനുഗുണമാകുന്ന വിധത്തിൽ നിശബ്ദരാക്കി മുന്നോട്ട് കൊണ്ടുപോവുക, ഈ ശൈലി കേന്ദ്ര ബി ജെ പി നേതൃത്വവും കേന്ദ്ര സർക്കാരും ബി ജെ പി നേതാക്കൾ ലീഗ് നേതാക്കളുടെ കാര്യത്തിൽ നടപ്പാക്കി തുടങ്ങിയെന്നാണോ? ഞാൻ വീണ്ടും സ്പെസിഫിക്കായി തങ്ങളോട് ചോദിക്കാം. നടപ്പാക്കി തുടങ്ങി, അതിൻ്റെ തെളിവാണ് ബി ജെ പിക്കെതിരായി മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ കർക്കശമായി രൂക്ഷമായി ഒരു വിമർശനവും ചെയ്യാത്തത്. മോദിക്കെതിരായി യുദ്ധം ചെയ്യാൻ വേണ്ടി പോയതാണല്ലോ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ആ യുദ്ധം പാതി വഴിയിൽ അവസാനിപ്പിച്ച് അദ്ദേഹം എന്താ കേരളത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത്? അദ്ദേഹത്തെപ്പോലെ ഒരാളുടെ സാന്നിധ്യം ഡൽഹിയിൽ ആവശ്യമുണ്ട് എന്നുള്ള തിരിച്ചറിവാണല്ലോ മുസ്ലിം ലീഗിനെ കേരളത്തിൽ നിന്ന് അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് പറഞ്ഞയക്കാൻ പ്രേരണയായത്. അങ്ങനെയാണല്ലോ അന്ന് ലീഗിന്റെ നേതൃത്വം അതിനെ വിശേഷിപ്പിച്ചത്. അതന്ന് ആ സാഹചര്യത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആ ലീഗിൻ്റെയും ആ ലീഗ് ഉൾക്കൊള്ളുന്ന യു ഡി എഫിൻ്റെയും അടിയന്തര പ്രാധാന്യം, അവിടെ ഏതായാലും നരേന്ദ്രമോദി സർക്കാരിനെ രാഷ്ട്രീയമായി താഴെയിറക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവുമില്ല. അവിടെ ഉയർത്തുന്ന രാഷ്ട്രീയ എതിർപ്പിന് നിശ്ചയമായും ദുർബലമാണ്. പക്ഷേ ഇവിടെ ഇടത് സർക്കാരിനെ താഴെയിറക്കാൻ ഒരു യു ഡി എഫ് സംവിധാനത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന അവരുടെ നേതാവ് കൂടിയേ തീരൂ എന്ന് തീരുമാനിക്കാൻ ആ പാർട്ടിക്ക് അവകാശമില്ലേ? മുസ്ലിം ലീഗിനെ അധികാരത്തിൽ എത്തിക്കാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കൊണ്ട് സാധിക്കുമെങ്കിൽ അത് പാണക്കാട് തങ്ങന്മാരെ കൊണ്ട് മാത്രമേ കഴിയൂ. ഒരു പാർട്ടിയുടെ ആശയപരമായ അടിത്തറയുടെ ഹോളോനസ് അല്ലേ, പൊള്ളത്തരമല്ലേ അത് വ്യക്തമാക്കുന്നത്? പാർട്ടി മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞല്ലോ. പ്രതിപക്ഷ നേതാവിന് മുസ്ലിം ലീഗിനെ വരുതിയിൽ നിർത്തണം. മുസ്ലിം ലീഗിനെ വരുതിയിൽ നിർത്തണമെങ്കിൽ കച്ചവട താല്പര്യമുള്ള നേതൃത്വം ലീഗിനുണ്ടാവണം. അവരെയെ നമുക്ക് വരുതിയിൽ നിർത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. ഏത് ആൾക്കും സമാനമായ രീതിയിൽ കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടുവന്നാൽ അധികം സീറ്റുകൾ ചോദിക്കൂല. മുസ്ലിം ലീഗിൻ്റെ താല്പര്യത്തെക്കാൾ കൂടുതൽ കോൺഗ്രസ് താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം നിന്നുകൊടുക്കും. അതൊക്കെ ആരെക്കാളും അധികം രമേശ് ചെന്നിത്തലക്കറിയാം, ഉമ്മൻചാണ്ടിക്കറിയാം. അവർക്ക് മുസ്ലിം സമുദായത്തിൻ്റെ താല്പര്യങ്ങളെക്കാൾ അപ്പുറം സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങളാണ് എന്ന് കാലങ്ങളായി അവരുമായി ഇടപഴകി ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഇവരൊക്കെ. പക്ഷേ വേറൊരു പ്രശ്നം ഇതിനകത്തില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിൽ പാർട്ടിക്കകത്ത് അവരവരുടെ ഗ്രൂപ്പുകളിലൂടെ പരമാവധി ആളുകളെ മത്സരിപ്പിക്കാനും സീറ്റുകൾ വാങ്ങിച്ചെടുക്കാനും ഉള്ള തരത്തിലേക്കുള്ളൊരു കോൺഗ്രസ് ഗ്രൂപ്പുകളുടെ ഒരു സ്വഭാവം അനുസരിച്ചുള്ളൊരു ഒരു ഒരു കോമ്പറ്റീഷൻ നിൽക്കുന്നുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഇവരിൽ ആരോടാണ് കൂടുതൽ അടുപ്പം? കോൺഗ്രസ്സിലെ ഈ പ്രശ്നം കൂടി കണക്കിലെടുത്തുകൊണ്ട് ലീഗ് അധികമായി സീറ്റുകൾ ചോദിക്കും എന്നാണ് പൊതുവെ വിചാരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിക്ക് ഇഷ്ടവും അടുപ്പവും അദ്ദേഹത്തോട് തന്നെയാണ്. വേറെ ഒരാളോടും അദ്ദേഹത്തിന് ഇഷ്ടമോ അടുപ്പമോ ഇല്ല. കെ കരുണാകരനോട് ഒരു കാലത്ത് വലിയ അടുപ്പമായിരുന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബിന്. അതേ കരുണാകരനെയാണ് പിന്നിൽ നിന്ന് കുത്തിയത്. അതെന്തിനായിരുന്നു? സ്വന്തം താല്പര്യത്തിന് വിരുദ്ധമായി കരുണാകരൻ നീങ്ങുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യമായപ്പോൾ. പിന്നെ ആന്റണിയോടായി ഇഷ്ടം. ആന്റണിയോടുള്ള ഇഷ്ടവും അധികകാലം നീണ്ടു നിന്നില്ല. ആന്റണിയും കുഞ്ഞാലിക്കുട്ടിയെപ്പോലെ ഒരാളുടെ കച്ചവട താല്പര്യങ്ങൾക്ക് എതിര് നിൽക്കുന്നു എന്ന് വന്നപ്പോൾ ആന്റണിയെയും പല കാരണങ്ങൾ പറഞ്ഞ് ഡൽഹിയിലേക്ക് അയച്ചു. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടിയാണ് കച്ചവടത്തിന് മെച്ചപ്പെട്ടയാൾ എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള കൂട്ട് തുടങ്ങുന്നത്. അത് അവസാനിക്കുക സ്വാഭാവികമായും ആ കച്ചവട താല്പര്യത്തിന് വിരുദ്ധമായി ഉമ്മൻചാണ്ടി നിലപാട് സ്വീകരിച്ച് തുടങ്ങുമ്പോഴാണ്. അത് ഉമ്മൻചാണ്ടിയുടെ ജന്മത്തിൽ അദ്ദേഹം ചെയ്യും എന്ന്
ഞാൻ കരുതുന്നില്ല. അപ്പൊ ഏതായാലും അതൊരു ഒരു രമേശ് ചെന്നിത്തലയ്ക്ക് മുമ്പിൽ, പ്രതിപക്ഷ നേതാവിന് മുമ്പിൽ ഒരു വലിയ വെല്ലുവിളിയാണ് ഈ പശ്ചാത്തലം അവതരിപ്പിച്ചതിലൂടെ താങ്കൾ തുറന്നു വെക്കുന്നത്. കാരണം അതിനെ അതിജീവിക്കാൻ പ്രതിപക്ഷ നേതാവിന് ഒരുപാട് പരിശ്രമിക്കേണ്ടി വരും. ആ മുന്നണിയിൽ ലീഗിനെയും ശ്രീ കുഞ്ഞാലിക്കുട്ടിയും കൂടെ നിർത്തണമെങ്കിൽ, അതാണ് താങ്കൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്ന താങ്കളുടെ കാഴ്ചപ്പാടിന്റെ ഒരു ഭാഗം. ഇപ്പോ നമ്മൾ ഈ സംസാരിച്ച താങ്കളെ ഏറ്റവും അധികം ആരോപിച്ച് കോർണർ ചെയ്ത് നിർത്താൻ ശ്രമിച്ച ഈ വിഷയങ്ങൾ, അതുമാത്രമല്ലല്ലോ, തുടങ്ങുമ്പോൾ ബന്ധു നിയമന വിവാദം വരുന്നു, മാർക്ക് ദാനം വരുന്നു, അങ്ങനെ PhD അടക്കം എന്തും മന്ത്രി ഡോക്ടർ ജലീലിനെതിരെ ആയുധമാണ്, സാധ്യതയാണ് എന്നുപയോഗിച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിലൊന്നിലും മന്ത്രിയുടെ ഭാഗം തെറ്റാണ്, മന്ത്രി തെറ്റു ചെയ്തു എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഒരു തരത്തിലും നിയമപരമായോ പൊതുസമൂഹത്തെ അല്ലാതെയോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. ഇതേ രീതി താങ്കളോടെടുത്ത, ഞാൻ ഇത്രയും സൂചിപ്പിച്ചത്, താങ്കളോടെടുത്ത ഇതേ ശൈലിയാണോ ഇപ്പോൾ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയോടും മന്ത്രി EP ജയരാജനോടും പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, നടത്തിക്കൊണ്ടിരിക്കുന്നു? എല്ലാ മന്ത്രിമാരെയും അവർ ഇത്യാദി ആരോപണങ്ങൾ ഉന്നയിച്ച് തളർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നെയാണ് ആദ്യം വേട്ടയാടാൻ വേണ്ടി നോക്കിയത്. അത് നടന്നില്ല എന്ന് വന്നപ്പോൾ വേറൊരാളെ തേടി അവർ പോകുന്നു. അതും നടക്കില്ല എന്ന് അവർക്ക് ഉറപ്പാകുമ്പോൾ മറ്റൊരാളെ തേടി അവർ പോകും. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അവരിങ്ങനെ ചാടിപ്പോവുകയാണ്. അവരുന്നയിച്ച ആരോപണങ്ങളുടെ ഗതി എന്തായി എന്ന് അവർ കേരളത്തിലെ ജനങ്ങളോട് പറയണ്ടേ? ബന്ധു നിയമനം എന്ന് പറഞ്ഞ് എത്ര സമരമാണ് നടത്തിയത്? അവസാനം ഹൈക്കോടതിയിൽ നിന്ന് കേസ് പിൻവലിച്ച് ഓടേണ്ടി വന്നില്ലേ? പിന്നെ മാർക്ക് ദാനം എന്ന് പറയുന്നത് KTU ശ്രീഹരി എന്ന് പറയുന്ന ഒരു കുട്ടി, എല്ലാ വിഷയങ്ങളിലും 90% കൂടുതലാണ് ആ കുട്ടിക്ക്. ഒരു വിഷയത്തിൽ മാത്രം ആ കുട്ടി തോറ്റിരിക്കുന്നു. അദാലത്തിൻ്റെ സമയത്ത് അദ്ദേഹം വരികയാണ്, ഈ താൻ എഴുതിയ പേപ്പറിൻ്റെ ഫോട്ടോസ്റ്റാറ്റ്, ഇപ്പം അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ എഴുതിയ ഉത്തരക്കടലാസിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കിട്ടും ഫീസ് അടച്ചാൽ, ആ കോപ്പിയുമായിട്ടാണ് ആ കുട്ടി വരുന്നത്. എന്നിട്ട് ആ കുട്ടി വൈസ് ചാൻസലറോട് പറയുകയാണ്, ഈ പേപ്പറൊന്ന് നോക്കണം, ഇതിൽ ഞാൻ തോറ്റെങ്കിൽ നിങ്ങൾ ആ തോറ്റ മാർക്ക് രേഖപ്പെടുത്തിക്കൊള്ളൂ, എനിക്ക് എല്ലാ വിഷയങ്ങളിലും 90% മാർക്കുണ്ട്, ഞാൻ വരുന്നത് വളരെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ഒരു ജീവിത പശ്ചാത്തലത്തിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഏതോ ഒരു ദേവസ്വം ബോർഡിൻ്റെ കീഴിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനാണ്, വളരെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുട്ടിയാണ്. അവൻ്റെ മിടുക്ക് കൊണ്ട് അവനക്ക് പ്ലേസ്മെൻ്റ് കിട്ടുകയും ചെയ്തു. ആ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് ഒരു പേപ്പർ പോകുന്നത്. അന്ന് അദാലത്തിൽ വെച്ച് തീരുമാനിച്ചത് 3 അധ്യാപകന്മാർ ഒരുമിച്ചിരുന്ന് ഈ പേപ്പർ നോക്കുക. അത് VC തന്നെയാണ് തീരുമാനിച്ചത്, ഞാനല്ല. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പേപ്പർ വാല്യുവേഷൻ നടത്തിയപ്പോൾ ആ കുട്ടി പാസ്സായി. എന്തൊക്കെ അവർ കൊണ്ടുവന്നോ അതിൽ നിന്നെല്ലാം അവർക്ക് പിന്തിരിയേണ്ടി വന്നില്ലേ? ഏറ്റവും അവസാനം ഒരധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ഒരാക്ഷേപം ഉയർത്തി. എന്താ അതിൻ്റെ കാര്യമെന്നറിയോ? കേരളത്തിൽ ലാറ്റിൻ ഭാഷയ്ക്ക് ഒരേ ഒരു അധ്യാപക പോസ്റ്റാണുള്ളത്. ലാറ്റിൻ ഭാഷ പഠിക്കേണ്ട സ്ഥാപനത്തിൽ പോയി ഡിപ്ലോമ കഴിഞ്ഞ് ഒരാൾ വന്നു, അദ്ദേഹം ഒരു പുരോഹിതനാണ്. ഇംഗ്ലീഷിലാണ് അദ്ദേഹത്തിൻ്റെ PhD ഒക്കെ. എന്നാൽ ലാറ്റിൻ ഭാഷ പഠിപ്പിക്കാൻ യോഗ്യനായിട്ടുള്ള, അല്ലെങ്കിൽ PhDയോ അത്തരത്തിലുള്ള ഡിഗ്രികളില്ലാത്ത ഒരു സാഹചര്യത്തിൽ ലാറ്റിൻ ഭാഷ അറിയുന്ന, ഡിപ്ലോമ എടുത്തിട്ടുള്ള ഇദ്ദേഹം അതിന് യോഗ്യനാണ് എന്ന് അന്ന് തീരുമാനിച്ചു. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് സർവകലാശാല തീരുമാനിച്ചു. അതടിസ്ഥാനത്തിൽ ലാറ്റിൻ ഭാഷയുടെ അധ്യാപകനായി അദ്ദേഹം ജോലി ചെയ്യുകയാണ്. പിന്നീട് ലാറ്റിൻ ഭാഷയിൽ അഗാധമായ പാണ്ഡിത്യമുള്ള മറ്റൊരു പുരോഹിതൻ, എന്താണോ ക്വാളിഫിക്കേഷൻ വേണ്ടത് അതെല്ലാം പൂർത്തിയാക്കി വരികയാണ്. അപ്പോൾ അദ്ദേഹത്തെ ലാറ്റിൻ ഭാഷാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിയമിക്കുന്നതിന് വേണ്ടി നേരത്തെ ഇംഗ്ലീഷിൽ PGയും PhDയും എല്ലാം എടുത്ത് ലാറ്റിൻ ഭാഷ പഠിച്ചു വന്ന് ജോലി ചെയ്യുന്ന ആളെ മാറ്റണം എന്നുള്ള ഒരു റിക്വസ്റ്റ് എല്ലാ പുരോഹിത സഭകളും മുന്നോട്ട് വെക്കുകയുണ്ടായി. അത് നിയമപരമായി പരിശോധിച്ച് UGCയുടെ റെസ്ട്രിക്ഷൻസ് എന്താണോ, അവരുടെ നിയമങ്ങൾ എന്താണോ, വ്യവസ്ഥകൾ എന്താണോ, അത് പാലിച്ച് ചെയ്യുക എന്ന് മാത്രമാണ് സർവകലാശാലയോട് പറഞ്ഞത്. അല്ലാതെ അവിഹിതമായി അതിൽ ഒരു ഇടപെടലും ഞാൻ നടത്തിയിട്ടില്ല.
ഇത് വരുമ്പോൾ പ്രതിപക്ഷം ചോദിക്കാനിടയുള്ളത് അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ട് ആ കാലത്തടക്കം ചോദിച്ചുകൊണ്ട് ഇതൊക്കെ യു ജി സി സർവകലാശാല നിയമങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതല്ലേ? ഇതിൽ മന്ത്രി ഇടപെടേണ്ട കാര്യം എന്താണ് എന്ന നിലയിൽ മന്ത്രിയിലേക്ക് ഈ വിഷയങ്ങളെ നീക്കാനല്ലേ പ്രതിപക്ഷം ശ്രമിച്ചിട്ടുള്ളത്? സർവകലാശാലയിൽ ഒരു കാര്യത്തിലും മന്ത്രി ഇടപെട്ടിട്ടില്ല. യു ജി സിയുടെ നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും അനുസൃതമായി സർവകലാശാലകൾ ചിലപ്പോൾ മുന്നോട്ട് പോകുന്നതിൽ താമസം വരുന്ന ഘട്ടങ്ങളിൽ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഇടപെടും. ന്യായമായിട്ട് വിദ്യാർത്ഥികൾക്ക് അധ്യാപകർക്ക് ലഭിക്കേണ്ടത് പല പല കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകുമ്പോൾ അതിൽ മന്ത്രി ഇടപെടും. അല്ലാതെ നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്യണം എന്ന് ഒരു സർവകലാശാലയോടും മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. അതിൻ്റെ സാങ്ക്ടിറ്റി അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, താങ്കളുടെ താങ്കൾ മന്ത്രി എന്ന നിലയിൽ തുടരുമ്പോൾ ഈ തരത്തിൽ സർക്കാരിനെതിരെ ആരോപണങ്ങൾ വരുന്നൊരു ഘട്ടത്തിൽ വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് താങ്കളുടെ കാര്യത്തിൽ ഇടപെടാം. പക്ഷേ ഈ കാര്യത്തിൽ ഉടനീളം മുഖ്യമന്ത്രി എടുത്ത നിലപാട്, മന്ത്രി എന്ന നിലയിൽ താങ്കളിൽ ഉണ്ടായിരുന്ന വിശ്വാസം, അതേക്കുറിച്ചാണ് അടുത്തത് ചോദ്യം. ബഹുമാന്യനായ മുഖ്യമന്ത്രി ആദ്യം ആരെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ഉയർന്നാലും അതിൻ്റെ മെറിറ്റ് എന്താണ് എന്ന് പരിശോധിക്കും. നമ്മളുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ, തല പോകുന്ന കേസാണെങ്കിലും മുഖ്യമന്ത്രി സ്വന്തം ഇമേജോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇമേജുകളുടെ തടവറയിലോ ഇരുന്ന് ആ കാര്യത്തെ നോക്കിക്കാണില്ല. സത്യമാണ് എന്ന് ബോധ്യം അദ്ദേഹത്തിനുണ്ടെങ്കിൽ ജീവൻ കൊടുത്തും അദ്ദേഹം ആ സത്യത്തിൻ്റെ കൂടെ നിൽക്കും, ബന്ധപ്പെട്ടയാളെ സംരക്ഷിക്കും. പുതിയ കാലത്ത് ഒരു രാഷ്ട്രീയ നേതാവിലും ഇല്ലാത്ത വലിയ ഒരു സ്വഭാവ മഹിമയാണത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കൊമ്പനായാലും അതിനെതിരായി അപ്പം പ്രതികരിക്കും മുഖ്യമന്ത്രി, നിലപാട് സ്വീകരിക്കും മുഖ്യമന്ത്രി. അതല്ല ലോകം മുഴുവൻ നമ്മളെ അധിക്ഷേപിച്ചാലും നമ്മൾ സത്യമേ ചെയ്തിട്ടുള്ളൂ എങ്കിൽ യാഥാർത്ഥ്യവും വസ്തുതയും നമ്മൾ പറയുന്നതാണെങ്കിൽ അദ്ദേഹം എന്ത് വില കൊടുത്തും നമ്മളെ സംരക്ഷിക്കും. അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ജീവിതാനുഭവമാണ്. ഞാൻ മുസ്ലിം ലീഗിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്, ലീഗിൻ്റെ പല നേതാക്കന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഘട്ടം കഴിയുമ്പോൾ എല്ലാവരും കൈയൊഴിയും, സത്യം നമ്മളുടെ ഭാഗത്താണ് എന്ന് 101% അവർക്ക് ബോധ്യമുണ്ടെങ്കിലും അവർക്ക് പിന്നെ അവരുടെ ഇമേജ്, അവരുടെ മറ്റു തരത്തിലുള്ള താല്പര്യങ്ങൾ ഇതൊക്കെയാകും പ്രധാനം. കേരളത്തിലെ ജനങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വിശ്വസിക്കുന്നത് അദ്ദേഹം ശരിയുടെ പക്ഷത്ത് ആരെന്ത് പറഞ്ഞാലും നിൽക്കുമെന്നുള്ള ബോധ്യമാണ്. അതുതന്നെയാണ് അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകാനുള്ള ഗ്യാരണ്ടി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചോദിക്കേണ്ടി വരിക പ്രതിപക്ഷ നേതാവിനെ കുറിച്ചാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എങ്ങനെയാണ് മന്ത്രി ജലീലിൻ്റെ ഒരു വിലയിരുത്തൽ? പ്രതിപക്ഷ നേതാവ് യാതൊരു വസ്തുതയും അടിസ്ഥാനവുമില്ലാതെ കാര്യങ്ങൾ പറയുന്നയാളാണ്. ഉമ്മൻചാണ്ടി എന്നാൽ ഇതിലും ഭേദമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ആരെക്കുറിച്ചും അങ്ങനെ അടിസ്ഥാനരഹിതമായി വസ്തുതാവിരുദ്ധമായി കാര്യങ്ങളൊന്നും ഒരിക്കലൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ അതിൻ്റെ പിന്നാലെ കൂടി നുണ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രകൃതം ഉമ്മൻചാണ്ടിക്കില്ല. അത് ശ്രീ രമേശ് ചെന്നിത്തലക്ക് വേണ്ടതിലധികമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തല പരാജയമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ? അവസാനം ആരോഗ്യം പോലും പ്രയാസപ്പെടുത്തുന്ന ഒരു സന്ദർഭത്തിൽ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും 50-50 ചാൻസിൽ നിർത്തി കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നത്. ഇതിനിടയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വീണ്ടും കോളേജ് അധ്യാപനത്തിലേക്ക് മടങ്ങണം എന്നാഗ്രഹിച്ചിട്ടുണ്ടോ? അങ്ങനെ ആഗ്രഹിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു എന്ന് ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് പലതും തോന്നാം. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് 3 ടേമായി. ഇനി എനിക്ക് 3 വർഷവും കൂടിയാണ് സർവീസ് ഉണ്ടാവുക. അപ്പോൾ ആ 3 വർഷം കോളേജിലേക്ക് തിരിച്ചു പോകണം. കാരണം ഞാൻ ജോലി ചെയ്ത കോളേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം മനസ്സുകൊണ്ട് ഞാൻ എഴുകിച്ചേർന്ന ഒരു കോളേജാണ്. 5 വർഷം ഞാൻ അവിടെ പഠിച്ചു. 5ാമത്തെ വർഷം കോളേജ് യൂണിയൻ്റെ ചെയർമാനായി, തിരൂരങ്ങാടി PSMO കോളേജിൻ്റെ.
അത് കഴിഞ്ഞ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എം ഫിലിന് ചേർന്നു. 90s ഞാൻ എം എ കഴിയുന്നത്. 93 യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ കഴിഞ്ഞ് പുറത്തിറങ്ങി. 94 ഞാൻ പഠിച്ച അതേ കോളേജിൽ ഒരു പോസ്റ്റ് വന്നു. ഞാൻ ആ പോസ്റ്റിൽ അധ്യാപകനായിട്ട് കയറി. ഏതാണ്ട് 12 അവിടെ അധ്യാപകനായിട്ട് ജോലി ചെയ്തു. തവനൂര് ഇടതുപക്ഷത്ത് ഇപ്പോഴും ഭദ്രമാണോ? തവനൂര് ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്വാധീന മേഖല തന്നെയാണ്. തവനൂർ 101% ഭദ്രമാണ് ഇടതുപക്ഷത്തിൻ്റെ കൈകളിൽ. മതേതരമായി ചിന്തിക്കുന്ന എല്ലാ മതജനവിഭാഗങ്ങളിലും പെട്ട മനുഷ്യരാണ് തവനൂരിലുള്ളത്. കേളപ്പജി തൻ്റെ പ്രവർത്തന മണ്ഡലം രൂപപ്പെടുത്തിയത് തവനൂരിൻ്റെ മണ്ണിലാണ്. മഹാകവി വള്ളത്തോള് ജനിച്ചതും തവനൂർ നിയോജക മണ്ഡലത്തിലെ മംഗലത്താണ്. നിരവധി കലാ സാംസ്കാരിക നായകന്മാർ, വരയുടെ തമ്പുരാനെന്ന് വിശേഷിപ്പിക്കുന്ന ആർട്ടിസ്റ്റ് നമ്പൂതിരി ജീവിക്കുന്നത് തവനൂർ നിയോജക മണ്ഡലത്തിലെ എടപ്പാൾ മേഖലയിലാണ്. തവനൂരിൻ്റെ മണ്ണ് മതനിരപേക്ഷമായിട്ട് ചിന്തിക്കുന്ന മണ്ണാണ്. അവിടെ ഇടതുപക്ഷം എന്നും ഭദ്രമായിരിക്കും. ഈ വികസന മുന്നോട്ടു പോക്കിലും വികസനത്തിൻ്റെ കാര്യത്തിലും മണ്ഡലം സുഭദ്രമാണ്? വികസനത്തിൻ്റെ കാര്യത്തിൽ ഇക്കാലമത്രയും ഉണ്ടാകാത്ത തരത്തിലുള്ള മുന്നേറ്റമാണ് ഉണ്ടായത്. ഏതാണ്ട് 800 crore+ വികസന പ്രവർത്തനങ്ങൾക്കായി തവനൂർ നിയോജക മണ്ഡലത്തിന് മാത്രമായി അനുവദിക്കപ്പെട്ട് കഴിഞ്ഞു. പല പദ്ധതികളും പൂർത്തിയായി, പല പദ്ധതികളും ആരംഭിച്ചു, പല പദ്ധതികളും പാതി വഴിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവൃത്തി. ഒരു കാര്യവും ജനങ്ങളോട് പറഞ്ഞത് തുടങ്ങിവെക്കാനോ അല്ലെങ്കിൽ പൂർത്തീകരിക്കാനോ പ്രവർത്തനം പുരോഗമിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കാനോ കഴിയാത്തതായി ഇല്ല എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കും. ഈ തവനൂരിൽ നിന്ന് പൊതുവിൽ മലപ്പുറം ജില്ലയിലേക്ക് വന്നാൽ, ലീഗിൻ്റെ വലിയ സ്വാധീന മണ്ഡലങ്ങളിലേക്ക് വന്നാൽ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങ് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ലീഗിൻ്റെ സ്വാധീന കേന്ദ്രങ്ങളിൽ എത്രമാത്രം പ്രതിരോധം സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ എത്രമാത്രം പ്രവർത്തിക്കാൻ മുന്നോട്ട് പോകാൻ ഇടതുപക്ഷത്തിന് കഴിയും? കഴിഞ്ഞ പ്രാവശ്യം 4 നിയോജക മണ്ഡലങ്ങളിലാണ്, 16 നിയോജക മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞത്. 16-ൽ 4 മണ്ഡലം. ഈ പ്രാവശ്യം ഏറ്റവും ചുരുങ്ങിയത് 7 നിയോജക മണ്ഡലങ്ങളെങ്കിലും മലപ്പുറം ജില്ലയിൽ നിന്ന് ഇടതുപക്ഷം ജയിച്ചു വരും. എങ്കിലത് ലീഗിന് വലിയ തിരിച്ചടിയാകും. രണ്ടായിരത്തി 2006 അതെ 12 മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്നത്. 5 മുസ്ലിം ലീഗും 5 ഇടതുപക്ഷവും 2 കോൺഗ്രസുമായിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. ആ ഒരു രൂപത്തിലേക്ക് മലപ്പുറം ജില്ലയിൽ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ എത്തിയാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി അത്തരത്തിലേക്ക് ഈ എതിരാകാവുന്ന സാഹചര്യങ്ങളെ കൂടെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ കേന്ദ്രങ്ങളിൽ ഞങ്ങൾ സേഫാണ് എന്നൊരു വലിയ വർത്തമാനം, വലിയ ചിന്താഗതി ലീഗ് നേതാക്കൾക്കുണ്ട്. കൂടുതൽ സീറ്റ് UDFൽ ചോദിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അപ്പോൾ ലീഗ് മുൻപത്തേക്കാൾ ഒരു വലിയ വിജയമാണ് മലപ്പുറത്തടക്കം പ്രതീക്ഷിക്കുന്നത്. ലീഗ് UDF എന്ന നിലയിലല്ല ഞാൻ പറയുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് മാത്രമായിട്ടൊരു പക്ഷേ ലീഗ് ഒതുങ്ങിപ്പോയാലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. മലപ്പുറത്തിന് പുറത്തേക്ക് ലീഗിന് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ കുറവായിരിക്കും അനുഭവപ്പെടാൻ വേണ്ടി പോകും. ഈ കാസർഗോട്ടെ മണ്ഡലങ്ങൾ, അതുപോലെ എറണാകുളത്ത്, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ മണ്ഡലങ്ങൾ, കണ്ണൂരിലെ മണ്ഡലം, ഇവിടെയൊക്കെ തന്നെ ലീഗിന് ജയിച്ചു വരാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. എന്നുവെച്ചാൽ ലീഗും ആ ജനപ്രതിനിധികളും അൺപോപ്പുലർ ആയതുകൊണ്ടാണോ? കാരണം ഈ ഒരുപാട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും സത്യസന്ധമായി ലീഗിനെതിരായി ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങളല്ല, സത്യസന്ധമായ ആരോപണങ്ങൾ. ഈ ഫണ്ട് മിസ് അപ്രോപ്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്കെതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, ഇതുവരെ ലീഗിന് അത്തരം സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിന്
ലീഗിന്റെ ഒരു എം എൽ എ എത്ര മാസമാണ് ജയിലിൽ അടക്കപ്പെട്ടത്? കാസർഗോഡ് വലിയ സ്വാധീനം അത് ഉണ്ടാക്കും എന്നാണോ പറയുന്നത്? കമറുദ്ദീൻ ഇഷ്യൂ ഉണ്ടാക്കാനാണ് സാധ്യത, കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാക്കാനാണ് സാധ്യത. കാരണം ലീഗുകാരനല്ലേ അദ്ദേഹത്തിനെതിരായിട്ട് പരാതി കൊടുത്തത്? എം സി കമറുദ്ദീനെതിരായി പരാതി കൊടുത്തവരിൽ ഒരു ഇടതുപക്ഷക്കാരനുണ്ടോ? ഒരു സി പി എമ്മുകാരനുണ്ടോ? എല്ലാവരും ലീഗുകാരാണ്. കാരണം ലീഗ് പ്രവർത്തകന്മാർ ലീഗ് നേതാക്കന്മാരുടെ വഞ്ചനയ്ക്കെതിരായി, അവരുടെ പറ്റിപ്പിനെതിരായി വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കും. കെ എം ഷാജി മണ്ഡലം മാറും എന്ന തരത്തിലൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പൊതുവെ ഇപ്പോൾ നിശബ്ദനാണ്. അതുപോലെ വി കെ ഇബ്രാഹിം കുഞ്ഞ് വീണ്ടും മത്സരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഇതൊക്കെ സാധ്യമായ കാര്യമാണോ? ലീഗിനെ സംബന്ധിച്ച് ഇവർക്കൊക്കെ വീണ്ടും സ്ഥാനാർത്ഥിത്വം കൊടുക്കുക എന്നുള്ളത്? ലീഗിന്റെ പ്രവർത്തകന്മാർ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല, അവരെ നമ്മൾ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യണ്ട. അവര് തങ്ങളുടെ പാർട്ടിയിലെ അഴിമതിക്കാരെ, മോശക്കാരെ തിരിച്ചറിയാൻ കെൽപ്പുള്ളവരാണ്. 2006 തെരഞ്ഞെടുപ്പിൽ അവരത് ബോധ്യപ്പെടുത്തിയതാണ്. അതിന് തൊട്ട് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേരിയിലും അത് അവര് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. സമാനമായൊരു ബോധ്യപ്പെടുത്തൽ വരുന്ന തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. അവസാനമായ ഒരു കാര്യം, ഈ ഭരണ തുടർച്ചയാണ് ഇടതുമുന്നണി വളരെ ശക്തമായി മുന്നോട്ട് വെക്കുന്ന ആ ഒരു വികാരം ശക്തമായി കേരളത്തിൽ പ്രതിഫലിക്കുന്നു എന്നത് ബോധ്യപ്പെടുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ. അതിലേക്ക് താങ്കളുടെ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നല്ല കോൺട്രിബ്യൂഷൻ നൽകുമോ? കോൺട്രിബ്യൂഷൻ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു പ്രത്യേക വകുപ്പാകുന്നത്, മന്ത്രാലയമാകുന്നത് 2-2.5 വർഷങ്ങൾക്ക് മുൻപാണ്. അതിനുശേഷം ഈ മേഖലയിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനമുണ്ടായി. അതേ തുടർന്ന് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ദേശീയ അന്തർദേശീയ നിലവാരത്തിലേക്ക് നമ്മുടെ സർവകലാശാലകളെയും കോളേജുകളെയും കൊണ്ടുപോവുക. 25,000-ത്തിലധികം സീറ്റുകളാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചത്. 25,000-30,000 ഇടയിൽ സീറ്റുകൾ, 220 ന്യൂജൻ കോഴ്സുകൾ കേരളത്തിലെ വിവിധ കോളേജുകളിൽ നൽകുകയുണ്ടായി. 1,200 അധ്യാപക പോസ്റ്റുകൾ വിവിധ കോളേജുകളിൽ സൃഷ്ടിച്ചു. നിരവധി അനധ്യാപക പോസ്റ്റുകളുടെ ക്രിയേഷൻ നടന്നു. 2013-14 കാലയളവിൽ അനുവദിച്ച മുഴുവൻ കോഴ്സുകൾക്കും സ്ഥിരാധ്യാപകരെ നിയമിക്കുന്ന സ്ഥിതിയുണ്ടായി. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നിയമിക്കപ്പെടുന്ന അധ്യാപകന്മാരുടെ സേവന യോഗ്യതാ വ്യവസ്ഥകൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു നിയമം ആദ്യമായിട്ടാണ് വരുന്നത്, പ്രഥമമായിട്ടാണ് വരുന്നത്. ചൂഷണം അവസാനിപ്പിക്കുക, ഉന്നത വിദ്യാഭ്യാസ മേഖല സാധാരണക്കാർക്ക് പ്രാപ്യമാക്കുക, അതിനുവേണ്ടിയിട്ടുള്ള ശക്തമായ പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ നിലപാട് വിശദീകരണവുമായി ജനങ്ങൾക്ക് മുമ്പിലേക്ക് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. എല്ലാ ആശംസകളും മന്ത്രി. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.